ഡെയിലി ന്യൂസ് പ്രഭാത വാർത്തകൾ പവേർഡ് ബൈ കെ എസ് എഫ് ഇ ഇൻ അസോസിയേഷൻ വിത്ത് ജോയാലുക്കാസ്. നമസ്കാരം, ഞാൻ പ്രവീജ വിനീത്. ഡെയിലി ന്യൂസിന്റെ പ്രഭാത വാർത്തകളിലേക്ക് സ്വാഗതം. ഇന്ന് February 14 ചൊവ്വാഴ്ച, വാലന്റൈൻസ് ഡേ. ഡെയിലി ന്യൂസിന്റെ കുഞ്ഞൻ വാർത്തകളെ ഇഷ്ടപ്പെടുന്ന എല്ലാവർക്കും ആശംസകൾ. പരിസ്ഥിതിക്കൊപ്പം മനുഷ്യനും പ്രാധാന്യമുണ്ടെന്ന് സുപ്രീംകോടതി. പ്രകൃതി സംരക്ഷണത്തിന്റെ പേരിൽ വികസന പ്രവർത്തനങ്ങൾ തടസ്സപ്പെടുത്താനാവില്ല. ജനങ്ങളുടെ ക്ഷേമത്തിനും സുരക്ഷയ്ക്കും പ്രാധാന്യമുണ്ട്. പശ്ചിമബംഗാളിൽ റെയിൽവേ മേൽപ്പാലങ്ങൾ നിർമ്മിക്കുന്നതിനെ മരങ്ങൾ വെട്ടുന്നത് തടഞ്ഞുകൊണ്ട് 5 വർഷമായി തുടരുന്ന ഉത്തരവ് റദ്ദാക്കിക്കൊണ്ടാണ് സുപ്രീംകോടതിയുടെ ഉത്തരവ്. സി എ ജി അംഗീകരിച്ച കണക്കുകൾ 2017 മുതൽ ഹാജരാക്കാത്തതിനാലാണ് കേരളത്തിനുള്ള ജി എസ് ടി കുടിശ്ശിക വിഹിതം തടഞ്ഞതെന്ന് കേന്ദ്ര ധനമന്ത്രി നിർമ്മലാ സീതാരാമൻ ലോക്സഭയിൽ. 5,000 കോടി രൂപ വീതം തടഞ്ഞെന്നാരോപിച്ച് എൻ കെ പ്രേമചന്ദ്രൻ ഉന്നയിച്ച ചോദ്യത്തിനുള്ള മറുപടിയിലാണ് ഈ വെളിപ്പെടുത്തൽ. ജി എസ് ടി കുടിശ്ശിക വിഷയത്തിൽ കേരളവും കേന്ദ്രവും തമ്മിൽ തർക്കമില്ലെന്ന് ധനമന്ത്രി കെ എൻ ബാലഗോപാൽ. കേരളത്തിന് കുടിശ്ശികയായി കേന്ദ്രം തരാനുള്ളത് 750 കോടി രൂപയാണ്. കണക്കുകൾ കൃത്യമായി സമർപ്പിക്കുന്നുണ്ട്. കുടിശ്ശിക കാലാവധി നീട്ടണമെന്നാണ് കേരളം ആവശ്യപ്പെടുന്നത്. അർഹമായ കേന്ദ്രവിഹിതം കേരളത്തിനെ നിഷേധിക്കുന്നതിനാലാണ് എതിർപ്പ്. എൻ കെ പ്രേമചന്ദ്രൻ എം പി പാർലമെന്റിൽ ഉന്നയിച്ച ചോദ്യത്തെയും ബാലഗോപാൽ വിമർശിച്ചു. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ഗൌതം അദാനിയും തമ്മിലുള്ള ബന്ധവും വഴിവിട്ട സഹായങ്ങളും സംബന്ധിച്ച് പാർലമെന്റിൽ ആരോപിച്ചതെല്ലാം സത്യമെന്ന് രാഹുൽഗാന്ധി. അദാനിക്കുവേണ്ടി ചട്ടങ്ങൾ മറികടന്നു. മോദിയുടെ വിദേശയാത്രകളിൽ അനുഗമിക്കുന്ന അദാനിക്ക് അനേകം വിദേശ കരാറുകൾ നേടിക്കൊടുത്തു. വയനാട്ടിലെ പൊതുസമ്മേളനത്തിൽ പ്രസംഗിക്കുകയായിരുന്നു രാഹുൽഗാന്ധി. വിമാനത്താവളങ്ങളും തുറമുഖങ്ങളും അദാനിക്ക് നൽകി. പാർലമെന്റിലെ തന്റെ പ്രസംഗം നീക്കം ചെയ്തു. തനിക്കെതിരെ വ്യക്തിഹത്യ നടത്തിയും അധിക്ഷേപിച്ചുമാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പ്രസംഗിച്ചത്. മോദിയുടെ അധിക്ഷേപ പ്രസംഗം നീക്കം ചെയ്തില്ല. വന്യജീവി ആക്രമണത്തിൽ കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ നടപടിയെടുക്കണമെന്നും ബഫർ സോൺ ആശങ്കകൾ പരിഹരിക്കണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു. നമ്മുടെ നാട്ടിലെ എല്ലാ വികസനത്തെയും എതിർക്കണമെന്നതാണ് ബിജെപിയുടെയും കേന്ദ്ര സർക്കാരിന്റെയും തീരുമാനമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. സർക്കാരിനോടുള്ള മതിപ്പ് ഇല്ലാതാക്കാൻ വികസനം മുടക്കുകയാണ്. നാടിന്റെ ഭാവിക്കായി സകല എതിർപ്പിനെയും മറികടക്കും. അതിനെ ധാർഷ്ട്യം എന്നൊക്കെ ചിലർ പറയും. ജനപിന്തുണ ഉള്ളിടത്തോളം മുന്നോട്ട് തന്നെയെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. കെ എസ് ആർ ടി സിയിൽ നിന്ന് കഴിഞ്ഞ വർഷം മുതൽ വിരമിച്ച 174 പേരുടെ പെൻഷൻ ആനുകൂല്യങ്ങൾ ഈ മാസം തന്നെ നൽകണമെന്ന് ഹൈക്കോടതി. June 30 മുൻപ് വിരമിച്ചവരുടെ പകുതി പെൻഷൻ ആനുകൂല്യങ്ങളും നൽകണം. കെ എസ് ആർ ടി സിയോട് കോടതി നിലപാട് തേടി. ഉടൻ ചേരൂ കെ എസ് എഫ് ഇ ഭദ്രത സ്മാർട്ട് സിറ്റികൾ 2022. ബമ്പർ സമ്മാനം 1 കോടി രൂപ വിലയുള്ള ഫ്ളാറ്റോ വില്ലയോ അല്ലെങ്കിൽ പരമാവധി 1 കോടി രൂപ. മേഖലാതല സമ്മാനങ്ങൾ ടാറ്റ ടിഗോർ EVXE ഇലക്ട്രിക് കാറുകൾ 70 എണ്ണം അല്ലെങ്കിൽ പരമാവധി 12.5 ലക്ഷം രൂപ വീതം. ഹീറോ ഇലക്ട്രിക് സ്കൂട്ടറുകൾ 100 എണ്ണം അല്ലെങ്കിൽ പരമാവധി 75,000 രൂപ വീതം. ചിട്ടിയിൽ ചേർന്ന ഉടൻ തന്നെ സലയുടെ 50% വരെ വായ്പ എടുക്കാനുള്ള സൗകര്യവും മറ്റ് നിരവധി ആനുകൂല്യങ്ങളും. കെ എസ് എഫ് ഇ ഭദ്രത സ്മാർട്ട് സിറ്റികൾ 2022. കൊച്ചി നഗരത്തിൽ നിയമലംഘനം നടത്തിയ 32 ബസ്സുകൾ പോലീസ് പിടിച്ചെടുത്തു. മദ്യപിച്ച് വാഹനമോടിച്ച 26 ഡ്രൈവർമാരാണ് പിടിയിലായത്. ഇവരിൽ 4 പേർ സ്കൂൾ ബസ് ഡ്രൈവർമാരും 2 പേർ കെ എസ് ആർ ടി സി ബസ് ഡ്രൈവർമാരുമാണ്. മദ്യപിച്ച് വാഹനം ഓടിക്കില്ലെന്ന് ഇവരെ സ്റ്റേഷനിലിരുത്തി 1,000 തവണ ഇംപോസിഷൻ എഴുതുന്ന ചിത്രം സാമൂഹ്യമാധ്യമങ്ങളിൽ വൈറലായി. മുഖ്യമന്ത്രിക്ക് സുരക്ഷ ഒരുക്കിയ പോലീസ് 4 വയസ്സുകാരനെ മരുന്നു വാങ്ങാൻ പോയ അച്ഛനെ തടഞ്ഞ് ഭീഷണിപ്പെടുത്തി. കാലടി കാഞ്ഞൂരിലാണ് സംഭവം. പോലീസ് അതിക്രമം ചോദ്യം ചെയ്ത മെഡിക്കൽ ഷോപ്പ് ഉടമയോട് കട പൂട്ടിക്കുമെന്നും SI ഭീഷണിപ്പെടുത്തി. മുഖ്യമന്ത്രിയുടെ പോലീസ് അകമ്പടി വാഹനത്തിന്റെ അമിത വേഗതയ്ക്കെതിരെ പാലാ ഫസ്റ്റ് ക്ലാസ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതി. പാലാ കോഴ ഭാഗത്ത് മുഖ്യമന്ത്രിയുടെ പോലീസ് അകമ്പടി വാഹനം അപകടകരമായ രീതിയിൽ പോയതിനെക്കുറിച്ച് കോടതി കുറുവിലങ്ങാട് SHO റിപ്പോർട്ട് തേടി. മജിസ്ട്രേറ്റിന്റെ വാഹനം ഉൾപ്പെടെ അപകടത്തിലാക്കുന്ന വിധത്തിലായിരുന്നു പോലീസ് അകമ്പടി വാഹനം ചീറിപ്പാഞ്ഞത്. കരിങ്കൊടി പ്രതിഷേധത്തെ സഹിഷ്ണുതയോടെ നേരിടാതെ ജനത്തെ ബന്ദിയാക്കുന്ന ഭീരുവായ മുഖ്യമന്ത്രി കേരള ജനതയുടെ പൊതുശല്യമാണെന്ന് KPCC പ്രസിഡന്റ് കെ സുധാകരൻ MP. മൈക്കിനു മുന്നിൽ ഊരിപ്പിടിച്ച വടിവാളും ഇന്ദ്രചന്ദ്രനുമെന്നൊക്കെ സ്വന്തം അണികളോട് വീരവാദം വിളമ്പുന്ന മുഖ്യമന്ത്രിക്ക് തെരുവിലിറങ്ങാൻ പോലീസ് അകമ്പടിയില്ലാതെ കഴിയാത്തത് നാണക്കേടാണ്, സുധാകരൻ പറഞ്ഞു. പെൺകുട്ടികളെ തൊട്ടാൽ ആങ്ങളമാർ പെരുമാറുന്നതുപോലെ കോൺഗ്രസ് പെരുമാറുമെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ. ആജീവനാന്ത മുഖ്യമന്ത്രിയാണെന്ന് പോലീസ് കരുതേണ്ട. ഇവിടെ കോൺഗ്രസും യുഡിഎഫും കാണും. ഏകാധിപതികൾ എന്നും ഭീരുക്കളാണെന്നും സതീശൻ.
ടിപ്പർ ലോറി ഉടമകളിൽ നിന്ന് മാസപ്പടിയും കൈക്കൂലിയും വാങ്ങിയ മൂന്ന് മോട്ടോർ വാഹന വകുപ്പ് ഉദ്യോഗസ്ഥർക്ക് സസ്പെൻഷൻ. കോട്ടയം മോട്ടോർ വാഹന വകുപ്പ് എൻഫോഴ്സ്മെന്റ് ഓഫീസിലെ അസിസ്റ്റന്റ് മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടർമാരായ ബി ഷാജൻ, അജിത് എസ്, അനിൽ എം ആർ എന്നിവരെയാണ് സസ്പെൻഡ് ചെയ്തത്. ഇവർ താമസിച്ചിരുന്ന സ്ഥലത്തിന്റെ വാടക കൊടുത്തിരുന്നത് ടിപ്പർ ലോറി ഉടമകളാണ്. കണ്ണൂർ പരിയാരം മെഡിക്കൽ കോളേജിൽ വെള്ളമില്ല. ആശുപത്രിയിലേക്കുള്ള പ്രധാന പൈപ്പ് പൊട്ടിയതാണ് കാരണം. പ്രസവം കഴിഞ്ഞവരും ഡയാലിസിസ് രോഗികളും കൂട്ടിരിപ്പുകാരുമടക്കം നൂറുകണക്കിന് പേരാണ് കുടിക്കാൻ പോലും വെള്ളമില്ലാതെ ബുദ്ധിമുട്ടുന്നത്. വയനാടിനുവേണ്ടി എം പി എന്ന നിലയിൽ രാഹുൽഗാന്ധി ഒന്നും ചെയ്യുന്നില്ലെന്ന് ബി ജെ പി സംസ്ഥാന പ്രസിഡന്റ് കെ സുരേന്ദ്രൻ. കേന്ദ്ര ഫണ്ട് വിനിയോഗിക്കാനുള്ള ഒരു യോഗത്തിലും രാഹുൽ പങ്കെടുക്കുന്നില്ല. മരിച്ച ആളുകളുടെ വീട്ടിൽ പോയി രാഹുൽ നാടകം കളിക്കുകയാണെന്നും അദ്ദേഹം ആരോപിച്ചു. കൊല്ലം കുപ്പണ മദ്യദുരന്ത കേസിലെ പ്രതി തമ്പിയെ ജയിലിൽ നിന്ന് മോചിപ്പിക്കണമെന്ന് സുപ്രീംകോടതി. സ്വാതന്ത്ര്യദിനത്തോടനുബന്ധിച്ച് സംസ്ഥാന സർക്കാർ മോചിപ്പിക്കാൻ തീരുമാനിച്ചിരുന്ന തടവുകാരനാണ് തമ്പി. എന്നാൽ വിചാരണക്കോടതി വിധിച്ച 10 ലക്ഷം രൂപ പിഴയടക്കാത്തതിനാൽ ജയിലിൽ തന്നെ കഴിയുകയായിരുന്നു. പിഴത്തുക ഒഴിവാക്കി മോചിപ്പിക്കണമെന്നാണ് സുപ്രീംകോടതി ഉത്തരവ്. തമ്പിയുടെ മകൾ കാർത്തികയാണ് സുപ്രീംകോടതിയെ സമീപിച്ചത്. വിവാഹങ്ങൾക്ക് ആഭരണങ്ങൾ ഒരു സവിശേഷ ചാരുത നൽകുന്നു. ട്രഡീഷണൽ വിവാഹത്തിന്റെ ആഭരണങ്ങളാകട്ടെ, തീം വെഡിങ്ങിനായുള്ള മാച്ചിംഗ് ആഭരണങ്ങളാകട്ടെ, ഓരോ വിവാഹവും സ്പെഷ്യലും അവിസ്മരണീയവുമാക്കുന്നു ആഭരണങ്ങൾ. ചില ആഭരണങ്ങൾ അങ്ങനെയാണ്, അവ ഓർമ്മകളെ പ്രഭാമയമാക്കുന്നു. ഇത്തരം ഓരോ സ്പെഷ്യൽ വിവാഹവും കൂടുതൽ സ്പെഷ്യൽ ആക്കുവാൻ ജോയ് ആലുക്കാസ് കാഴ്ചവെക്കുന്നു അനുഗ്രഹ ബ്രൈഡൽ ജ്വല്ലറി കളക്ഷൻ. ജോയ് ആലുക്കാസ്, വേൾഡ്സ് ഫേവറേറ്റ് ജ്വല്ലർ. ജനുവരിയിൽ ഇന്ത്യയുടെ റീറ്റെയിൽ പണപ്പെരുപ്പം 6.52% വർദ്ധിച്ചു. 2022 ജനുവരിയിൽ റീറ്റെയിൽ പണപ്പെരുപ്പം 6.01% ഡിസംബറിൽ പണപ്പെരുപ്പം 6.10%. മധ്യപ്രദേശിലെ നർമ്മദപുരം ജില്ലയിലെ സുഖ്താവ ഗ്രാമത്തിൽ ഇവാഞ്ചലിക്കൽ ലൂഥറൻ പള്ളി അക്രമികൾ കത്തിച്ചു. പോലീസ് കേസെടുത്തിട്ടുണ്ട്. കർണാടക കുട്ട ചൂരിക്കാട് കാപ്പി എസ്റ്റേറ്റിൽ രണ്ടുപേരെ കടുവ കൊന്നു. 18-കാരനെയും ബന്ധുവായ വയോധികനെയുമാണ് കടുവ കൊന്നത്. ഹുൻസൂർ അൻകോട്ട സ്വദേശിയായ മധുവിന്റെയും വീണകുമാരിയുടെയും മകൻ ചേതൻ, ബന്ധുവായ രാജു എന്നിവരാണ് കൊല്ലപ്പെട്ടത്. ശ്രീലങ്കയിലെ എൽ ടി ടി ഇ നേതാവ് വേലുപ്പിള്ള പ്രഭാകരൻ കൊല്ലപ്പെട്ടതിന് തെളിവുണ്ടെന്ന് ശ്രീലങ്കൻ സർക്കാർ. പ്രഭാകരൻ ജീവിച്ചിരിപ്പുണ്ടെന്ന ഡോക്ടർ പഴനെടുമാരന്റെ അവകാശവാദം പൊള്ളയാണ്. 2009 സൈന്യത്തിന്റെ വെടിയേറ്റാണ് പ്രഭാകരൻ കൊല്ലപ്പെട്ടതെന്നും ശ്രീലങ്ക. ഇന്റർനെറ്റ് എക്സ്പ്ലോറർ 11 ഇന്നത്തോടെ പ്രവർത്തനരഹിതമാകും. വിൻഡോസ് 10 ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിൽ നിന്ന് ബ്രൌസറിലേക്കുള്ള സോഫ്റ്റ്വെയർ അപ്ഡേറ്റ് വഴി ശാശ്വതമായി പ്രവർത്തനരഹിതമാക്കാനാണ് മൈക്രോസോഫ്റ്റിന്റെ പദ്ധതി. ശക്തമായി ചുഴലിക്കാറ്റിൽ തകർന്ന് ന്യൂസിലൻഡ്. വടക്കൻ മേഖലയിലാണ് ഗബ്രിയേല ചുഴലിക്കാറ്റ് കനത്ത നാശനഷ്ടമുണ്ടാക്കിയത്. ഓക്ലാൻഡ് ഉൾപ്പെടെ 5 മേഖലകളിൽ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചു. 50,000 വീടുകൾ തകർന്നിട്ടുണ്ട്. പ്രഥമ വനിതാ പ്രീമിയർ ലീഗിന്റെ താരലേലത്തിൽ ഇന്ത്യയുടെ സ്മൃതി മന്ധാന വിലയേറിയ താരം. 3.4 കോടി രൂപയ്ക്കാണ് റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂർ സ്മൃതിയെ സ്വന്തമാക്കിയത്. ഓസ്ട്രേലിയൻ ക്രിക്കറ്റർ ആഷ്ലി ഗാഡ്സിനെ 3.2 കോടി രൂപയ്ക്ക് ഗുജറാത്ത് ജെയിൻസും ഇംഗ്ലണ്ട് താരം നതാലി സൈവറെ 3.2 കോടി രൂപയ്ക്ക് മുംബൈ ഇന്ത്യൻസും ഇന്ത്യൻ താരങ്ങളായ ദീപ്തി ശർമ്മയെ 2.6 കോടി രൂപയ്ക്ക് യു പി വാരിയേഴ്സും ജെമീമ റോഡ്രിഗസിനെ 2.2 കോടി രൂപയ്ക്ക് ഡൽഹി ക്യാപിറ്റൽസും സ്വന്തമാക്കി. ഇന്ത്യൻ നായിക ഹർമൻപ്രീത് കൌറിനെ 1.8 കോടി രൂപയ്ക്ക് മുംബൈ ഇന്ത്യൻസാണ് സ്വന്തമാക്കിയത്. ഓരോ ടീമുകളും 10 കോടി രൂപ വീതമാണ് ചെലവഴിച്ചത്. കേരളത്തിന് അഭിമാനമായി വയനാട്ടുകാരി മിന്നുമണിയെ 20 ലക്ഷം രൂപയ്ക്ക് ഡൽഹി ക്യാപിറ്റൽസ് സ്വന്തമാക്കി. ഇതോടുകൂടി ഇന്നത്തെ ഡെയിലി ന്യൂസ് പ്രഭാത വാർത്തകൾ സമാപിക്കുന്നു. ഡെയിലി ന്യൂസിന് വേണ്ടി വാർത്തകൾ വായിച്ചത് പ്രവീജ വിനീത്. ഡെയിലി ന്യൂസ് ലൈവ് ഡോട്ട് ഇൻ. വാർത്തകൾ വിരൽ തുമ്പിൽ.